ആദി സ്വേൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ മാങ്ങാക്കാലല്ലേ, അപ്പോൾ നമുക്കിന്ന് മാങ്ങ കൊണ്ടൊരു പ്രഥമം വെച്ചാലോ, ഒരു മാങ്ങ പായസം. അപ്പോൾ ഇവിടെ ഞങ്ങൾക്കും കിട്ടി കുറച്ച് മാങ്ങ, ഇത് പറിച്ചു കൊണ്ടുവന്നതാണേ. അപ്പോൾ അത് വച്ചിട്ട് ഇന്നൊരു പായസമാണ് ഉണ്ടാക്കാൻ പോണേ. മാങ്ങ എല്ലാവർക്കും ഇഷ്ടമാണ്. മാങ്ങ പഴുത്തതും മാമ്പഴ പുളിശ്ശേരി, മാങ്ങ അച്ചാറും എല്ലാം നമ്മൾ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു മാങ്ങ കൊണ്ടൊരു പായസം വയ്ക്കാം. ഇതിന് അധികം സാധനങ്ങളൊന്നും വേണ്ട, മാങ്ങയും ശർക്കരയും നാളികേരപ്പാലും, അതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. മാങ്ങ പായസം ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി പായസമാണ്. അപ്പോൾ നമുക്ക് പായസം വയ്ക്കാൻ തുടങ്ങാം. ഇന്ന് നമ്മൾ പായസം വയ്ക്കാൻ 5 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ആ മാങ്ങ നല്ലോണം കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞ് ചെറിയ ചെറിയ പീസുകളാക്കി എടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ കുക്കറിലിട്ട് 2 വിസിൽ, പച്ചയ്ക്കും വയ്ക്കാൻ പറ്റും, പക്ഷേ വേവിച്ച് വയ്ക്കണതാണ് കൂടുതൽ ടേസ്റ്റ്. അതുകൊണ്ട് കുക്കറിലിട്ടിട്ട് 2 വിസിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളവും ഈ മാങ്ങയും കൂടിയും ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ പായസത്തിലേക്ക് വേണ്ടത് ചവ്വരിയാണ്. ഞാൻ ഒരു 1/2 കപ്പ് ചവ്വരി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പാത്രത്തിൽ ഒരുവിധം നിറച്ചും വെള്ളം വച്ചിട്ടാണ് ഈ ചവ്വരി വേവിക്കാൻ വെക്കണത്. ചവ്വരി വേവിക്കുമ്പോൾ നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അത് കട്ട പിടിക്കും. പിന്നെ ഈ പായസത്തിലേക്ക് വേണ്ടത് 2 തേങ്ങ ഞാൻ ചിരകി വെച്ചിട്ടുണ്ട്, 2 വലിയ തേങ്ങ. അതാണ് അതിൻ്റെ പാലാണ് വേണ്ടത്. പിന്നെ വറുത്തിടാൻ ആവശ്യമായ അണ്ടിപ്പരിപ്പ്, മുന്തിരി, നാളികേരക്കുത്ത്. പിന്നെ ഈ പായസത്തിലേക്ക് വേണ്ടത് 1/2 കിലോ ശർക്കരയാണ്. 1/2 കിലോ ശർക്കര മതിയാവും, കാരണം മാങ്ങയ്ക്ക് നല്ല മധുരമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ശർക്കര ഒന്ന് പാനിയാക്കാൻ വയ്ക്കാം. ഞാൻ ഈ 1/2 കിലോ ശർക്കരയും പാനിയാക്കി വയ്ക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതി. ഞാനിതൊരു പാത്രത്തിലേക്ക് ഇട്ട് ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇത് അടപ്പത്ത് വെച്ച് പാനിയാക്കിയെടുക്കാം. ഇപ്പോഴേ നമ്മുടെ മാങ്ങ വിസിലടിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ചൂടാറണം. എന്നിട്ട് ചൂടാറിയ ശേഷം നമുക്കിത് മിക്സിയിൽ നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് പായസം വയ്ക്കാനുള്ള ഒരു വലിയ പാത്രം നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് കുറച്ച് നെയ്യിട്ട് കൊടുക്കാം. കുറച്ച് നെയ്യിട്ടാൽ മതി, ഒരു സ്പൂണൊക്കെ കണക്കാക്കി നെയ്യിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ അരച്ചു വെച്ച മാങ്ങയുണ്ടല്ലോ, അത് അങ്ങനെ തന്നെ നമുക്ക് ഈ നെയ്യിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചക്കയൊക്കെ കുറച്ച് നെയ്യിലിട്ട് വരട്ടിയെടുക്കില്ലേ, അതുപോലെ നമ്മൾ ഈ അരച്ചു വെച്ച ഈ വേവിച്ച മാങ്ങ നമുക്ക് ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ നെയ്യിൽ കിടന്ന ഈ മാങ്ങ ഒന്ന് ചൂടാവണ വരെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, നമ്മൾ അരച്ചെടുത്തപ്പോൾ വേറെ വെള്ളമൊന്നും ഇതിൽ ചേർത്തിട്ടില്ല. ആ മാങ്ങയിൽ നമ്മൾ വേവിക്കാൻ വേണ്ടി ഒഴിച്ച 1/2 ഗ്ലാസ് വെള്ളവും പിന്നെ അതുപോലെ തന്നെ ഈ മാങ്ങയിൽ നിന്ന് ഇറങ്ങണ വെള്ളവും മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഒരു എക്സ്ട്രാ വെള്ളം നമ്മളിത് അരച്ചെടുക്കാനായിട്ട് ചേർത്തെടുത്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശർക്കര എടുത്തിരിക്കുന്നത് കുറച്ച് കളറുള്ള ശർക്കരയാണ്, അല്ലാതെ ഈ പഞ്ചസാര കലർന്ന ശർക്കരയല്ല. കാരണം പ്രഥമനാവുമ്പോൾ ഒരു കളറ് വേണമല്ലോ. അപ്പോൾ കണ്ടോ, ശർക്കര നല്ല കറുത്ത കളറിലാണ് ഇരിക്കണത്. നമുക്ക് ഈ വരട്ടി വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ഈ ശർക്കര കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മധുരം നോക്കിയിട്ട് മതി, ചില മാങ്ങയ്ക്ക് തീരെ മധുരം ഉണ്ടാവില്ല, ചില മാങ്ങ നല്ല മധുരമുള്ളതായിരിക്കും. അപ്പോൾ മധുരം നോക്കിയിട്ട് വേണം ശർക്കര ഒഴിച്ചു കൊടുക്കാൻ. ഞാൻ ആ ശർക്കര മുഴുവൻ ഒഴിച്ചു കൊടുത്തില്ല. ഈ മാങ്ങ പായസം ഭയങ്കര മഞ്ഞ കളറിലെടുക്കുമ്പോൾ അതൊരു ഭംഗിയില്ല കാണാൻ, അതുകൊണ്ടാണ് ഈ ശർക്കര എടുത്തത്. ഇപ്പോൾ കൊണ്ട് ആ ശർക്കര ഒഴിച്ചപ്പോൾ ആ മാങ്ങയുടെ കളറേ പോയി, ശരിക്കും പ്രഥമൻ്റെ കളർ തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ മാങ്ങയും ശർക്കര പാനിയും ഒഴിച്ചതും കൂടിയും
ഒരു ചെറിയ തള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചവ്വരി ഇട്ട് കൊടുക്കാം. ഈ ചവ്വരി വെന്ത ശേഷം ഞാൻ തണുത്ത വെള്ളത്തിൽ നല്ലോണം കഴുകി ഇതാണ്, കാരണം ഇതിനൊരു പശയുണ്ട്. അപ്പോൾ തണുത്ത വെള്ളത്തിൽ ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകിയാലേ ആ പശ പോവുള്ളൂ. അത് ഞാൻ ഈ മാങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കുക. നമ്മുടെ ചവ്വരിയും ശർക്കരയും മാങ്ങയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇതിൽ ചവ്വരി നമുക്ക് അരക്കപ്പല്ല വേണമെങ്കിൽ കുറച്ച് കൂടുതലും ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റു പായസത്തിനെ പോലെ ഇത് കടിക്കാനൊന്നുമില്ല. അപ്പോൾ ഈ ചവ്വരി ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ അത് തിളയ്ക്കും തോറും അതിൻ്റെ കളറ് ശരിക്കും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ എല്ലാം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കേണ്ട സമയമാണ്. അപ്പോൾ ആ രണ്ട് തേങ്ങയാണ് ഞാൻ പായസത്തിന് എടുത്തതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിലൊരു കപ്പ് വെള്ളം ഒഴിച്ച് ഞാൻ ഒന്നാം പാൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് രണ്ടാം പാൽ, അങ്ങനെ രണ്ട് പാലാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പായസത്തിൽ നമ്മുടെ പായസത്തിന് കണക്കാക്കി എത്ര വേണം വെള്ളം എന്ന് വിചാരിച്ച് അത് ഒഴിച്ച് രണ്ടാം പാലാണ് നമ്മളിപ്പോൾ ഈ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കണേ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഒന്നാം പാൽ നമ്മൾ അവസാനം ഒഴിച്ചു കൊടുക്കും. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ചുക്കുപൊടിയും ഒരു കാൽ ടീസ്പൂണ് ഏലക്കായ പൊടിയും, അത് രണ്ടും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഏലക്കായ പൊടി ഇട്ടാൽ പായസത്തിന് നല്ല സ്മെല്ല് വരും. അതുപോലെ തന്നെ ഈ മാങ്ങ പായസം ആയതുകൊണ്ട് നമുക്ക് ഈ ഗ്യാസിൻ്റെ പ്രോബ്ലം ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയാണ് ചുക്ക് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇത് രണ്ടും ഒരു കാൽ ടീസ്പൂണ് വീതം ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നല്ലോണം തിളയ്ക്കണം. നല്ലോണം തിളച്ച് ഇത് ഒന്ന് കുറുകണം. നമുക്ക് ഇതിപ്പോൾ നല്ലോണം ലൂസായിട്ടാണ് ഇരിക്കണേ. അപ്പോൾ ഒരു പായസത്തിൻ്റെ തിക്നെസ് വരണ വരെ നമ്മളിത് തിളപ്പിക്കണം. എന്നാലേ ആ പായസത്തിൻ്റെ ഒരു ടേസ്റ്റും ഇതും നമുക്ക് കിട്ടുള്ളൂ. പായസം ഇപ്പോൾ ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒന്നാം പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു, എന്നിട്ടാണ് ഒന്നാം പാൽ ഒഴിച്ചേ. ഇനി എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള രുചിയും ടേസ്റ്റും ഒക്കെ പായസത്തിന് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്കിതൊന്ന് വറുത്തിടണം. ഇത് വറുത്തിടാനായിട്ട് നമുക്കൊരു പാൻ അടപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച ശേഷം നമുക്ക് നാളികേരക്കൊത്ത് ആദ്യം തന്നെ വറുത്തെടുക്കാം. നാളികേരക്കൊത്ത് വറുത്ത് ഒരുവിധം വേവായി മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും എടുത്തിടാം. അത് മൂന്നും കൂടെ വറുത്ത് നമുക്ക് ഈ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ കശുവണ്ടിപ്പരിപ്പും നാളികേരക്കുത്തും മുന്തിരിയും എല്ലാം നെയ്യിൽ വറുത്ത് ഈ പായസത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി പായസമാണ്. നമ്മൾ സാധാരണ ചക്കപ്രഥമനല്ലേ കുടിച്ചിട്ടുള്ളൂ, ഇത് മാമ്പഴ പ്രഥമൻ ഒരു വെറൈറ്റി തന്നെയാണ്. പായസത്തിന് ചെറിയൊരു മാങ്ങയുടെ ടേസ്റ്റും കൂടി വരണോണ്ട് നല്ല അടിപൊളിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.